ഹായ് ഫ്രണ്ട്സ്, ജോ ബി എഞ്ചൽ ജോ ടേസ്റ്റി ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സാമ്പാർ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഇതൊന്ന് തമിഴ്നാട്ടിൻ്റെ സ്പെഷ്യലാണ്. ഇത് എപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കും. അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് അതിനാണ് കൊച്ചുള്ളി എടുത്തേക്കുന്നത്, പിന്നെ തോരൻപരിപ്പ്, പിന്നെ രണ്ട് തക്കാളിക്ക, മൂന്ന് പച്ചമുളക് എടുത്തേക്കുന്നത്, ആദ്യം നമുക്ക് തോരൻപരിപ്പ് ഒരു കുക്കറിനകത്ത് എടുത്ത് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് പിന്നെ കൊച്ചുള്ളി, പിന്നെ ഒരു അര സവാള ഉള്ളിയും ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ തക്കാളിക്ക പച്ചമുളകായിട്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ നമുക്കിടണം. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് അടച്ച് നമ്മൾ അടുപ്പിൽ വയ്ക്കാം. ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. നല്ല ഇറക്കിയിട്ട് നമുക്ക് അടച്ച് അടപ്പി വയ്ക്കാം. ഇത് ഒരു മൂന്ന് വിസിൽ വന്നാൽ മതി. നല്ല പരിപ്പ് കുഴഞ്ഞ് വേവനം. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക അളവ് ഞാൻ പുളി എടുത്തിട്ടുണ്ട്, പിഴുപുളി. അത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാൻ വിടാം. പരിപ്പ് വെന്ത് കുക്കറും തന്ന് നല്ല നമുക്ക് നല്ല വെണ്ണ പോലെ വെന്നിട്ടുണ്ട് പരിപ്പ്. ഇത്രയും വേവാകും, നല്ല വേവനം പരിപ്പ്. ഇതിന് തോന്നിയ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ പുളി വെച്ചതില്ലേ, നല്ല കുതിർന്നിട്ടുണ്ട്, അതിനെ ഒഴിക്കാം. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഡലി ദോശ അതിൻ്റെ കൂടെ നമുക്ക് തിന്നാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, തോണിയ വെള്ളം ഒഴിക്കേണ്ട, ഒരു പരിവത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി കട്ടിയാവും ഇരിക്കക്കൂടാതെ, ഒത്തിരി വെള്ളം പോലെ ഇരിക്കക്കൂടാതെ, ഒരു ഇച്ചിരി ഇടയ്ക്കുള്ള പരുവാണ്. ഇനി നമുക്കിതിനെ തിളപ്പിച്ച് വാങ്ങാം. ഇത് നല്ല തൈപ്പുളിയും ആ വെള്ളമൊക്കെ ഒഴിച്ചേക്കുന്നില്ലേ, ഒക്കെ നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങാം. പിന്നെ ആവശ്യത്തിന് കായ ഇടുക, കായപ്പൊടിയാണ് ഇടുന്നത് ഞാൻ. നല്ല ഇളക്കി കൊടുക്കാം. നല്ല തിളച്ച് ഇനി നമുക്ക് ഇതിനെ കടുവറുത്ത് ഒഴിച്ചാൽ മതി. സാമ്പാർ റെഡി. നല്ല ഈസി സാമ്പാർ. അടുപ്പിൽ ഒരു ചീനി ചട്ടി വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എണ്ണ നല്ല ചൂടായ ശേഷം കടുക്, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം നമുക്ക്. ആദ്യം കടുകിടാം, പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നത്, പിന്നെ വറ്റൽ മുളക്. വെളുത്തുള്ളിയും വറ്റൽ മുളകും ഇട്ട്, വറ്റൽ മുളക് ഒരു മൂന്ന് നാലെണ്ണം ഇടണം. ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു.
ഈ വെളുത്തുള്ളിയൊന്നും ഒത്തിരി മൂപ്പിക്കണ്ട, ഒരു പരുവത്തിൽ മൂപ്പിച്ചാൽ മതി. കരിഞ്ഞു പോകുന്ന അളവിന് മൂപ്പിക്കണ്ട. ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഞാൻ അതിൻ്റെ തണ്ടും കൂടെ ഇട്ട് കടുവറുത്ത് ഒഴിക്കുക. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇച്ചിരി മല്ലിയില അങ്ങ് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതും ഇട്ട് അങ്ങ് വാങ്ങി. സാമ്പാർ റെഡി. ഇത് ഈസി, നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല നമുക്ക് ഇഡലി ദോശ ഇട്ടോടും ചോറിൻ്റോടും തിന്നാം. ഇതിന് മുളക് പൊടിയൊന്നുമില്ല. എരിക്ക് വന്ന് ഞാൻ പച്ചമുളക് ഇട്ടേക്കുന്നു, പിന്നെ വറ്റൽമുളക്, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സാമ്പാർ. നിങ്ങളെല്ലാവരും ഇതിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ ആ ബെല്ലൈക്കാനും ഒന്നും പ്രസ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ഫ്രണ്ട്സ്.